ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്, പർദ്ദ ബിരിയാണി. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പർദ്ദ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ്, നമ്മൾ സാധാരണ ബസ്മതി റൈസ്, ബിരിയാണി റൈസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പർദ്ദ ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ റേഷനരി വെച്ചിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ചോറൊക്കെ വെക്കുന്ന പച്ചരിയല്ല, സാധാരണ റേഷനരി വെച്ചിട്ടാണ് നമ്മളിന്നത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മൾ സാധാരണ ദം ബിരിയാണിനേക്കാളൊക്കെ ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പപ്പോൾ ലഭിക്കും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് ആവശ്യമുള്ള പർദ്ദയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മളൊരു ഗ്ലാസ്സിൽ ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ബാക്കി നമ്മൾ ഇളം ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമെ കുറച്ച് ഓയിലും കൂടെ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു 1 അവർ നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വരും ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു 1 അവർ നമുക്കിതാവുമ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള ബിരിയാണിയൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനെ നമ്മൾ ഫ്രൈ ചെയ്യണം ആദ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒരു മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ. നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇത് നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് കോരി വെക്കുകയാണ് ചെയ്യുന്നത് ഈ സവോള. ഇനി നമ്മൾ ഈ എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കനെ ഇതേപോലെ മറിച്ചിട്ടിട്ട് 2 ഭാഗവും ഒരേപോലെ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഈ ഒരു പരുവത്തിൽ മതി. എന്നിട്ട് നമ്മളിത് 2 ഭാഗവും ഇതേപോലെ അതിന് ശേഷം കോരി മാറ്റാം. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ഏലക്ക, ഗ്രാമ്പു, അതുപോലെ നമ്മുടെ കറുകപ്പട്ട ഇതെല്ലാം കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ റൈസിനൊക്കെ നല്ല ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും. ഇനി നമ്മൾ കുറച്ച് റേഷനറി എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പോളം ഉണ്ട് ഇത്. ഇത് നമ്മൾ വെള്ളം തിളക്കുമ്പോൾ അതിലിട്ടിട്ട് ഒരു 1/2 വേവ് ആകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു ചട്ടി സ്റ്റോവിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, ആ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിലാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ചുള്ളെങ്കിൽ കുറച്ച് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയും കൂടെ, നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതിൽ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം.
ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് കുരുമുളകും കുറച്ച് വലിയ ജീരകം പെരിഞ്ചീരകവും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളി നന്നായിട്ട് നമുക്ക് വഴറ്റി കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒട്ടും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു പരുവത്തിലാവണം നന്നായിട്ട്, ഇങ്ങനെ സവാളയൊന്നും കടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇതേപോലെ നന്നായിട്ട് വഴറ്റി കിട്ടണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിക്കുക. അപ്പോൾ ഇതിന് നമ്മുടെ മാവ് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്, 1 അവറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഇത് വലിയതായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നല്ല വലുപ്പം വേണം, കാരണം നമ്മൾ ബൗളിൽ ഇട്ടിട്ട് നമ്മളത് മൊത്തത്തിൽ ബിരിയാണി കവർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അത്രയും വലുപ്പം വേണം. അപ്പോൾ നമ്മളിതേപോലെ കുറച്ച് പൊടിയിട്ടിട്ട് അതിൽ നമ്മൾ ഈ മാവ് നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു പാനിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തി വെച്ച നമ്മുടെ പർദ്ദ ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് താഴ്ത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കനം കുറച്ച് പരത്തരുത്, അത്യാവശ്യം കനത്തിൽ പരത്തുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ താഴ്ത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ കീറി പോവാണ്ട് ശ്രദ്ധിക്കണം. കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസൊക്കെ പുറത്തേക്ക് പോരും. അപ്പോൾ ശ്രദ്ധിച്ച് ഇതേപോലെ താഴ്ത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗം നമുക്ക് മുകളിലേക്ക് കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ബാക്കി അവിടെ കിടന്നോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചപ്പും പൊതിനയൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ക്യാരറ്റൂടെ ഇതേപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ചിക്കനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ സവാളയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇനി ഇത് മൊത്തത്തിൽ കവർ ചെയ്യാൻ പോവാണ്. നമ്മൾ ബാക്കിയുള്ള ഈ പർദ്ദയൊക്കെ ഇതേപോലെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കീറി പോവാണ്ട് നോക്കണം. ആ ഭാഗമൊക്കെ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ശരിക്കും മടക്കി, ബാക്കി ഒരുപാട് ബാക്കി ഉണ്ടെങ്കിൽ അത് അവിടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ഭാഗവും നമുക്ക് ഇതേപോലെ കവർ ചെയ്തിട്ട് നമുക്ക് സ്റ്റോവിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ താഴ്ഭാഗമൊക്കെ വെന്തു. അപ്പോൾ നമ്മളിതേപോലെ ഒരു പരന്ന ഒരു പാൻ എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കതിങ്ങനെ മറിച്ച് കൊടുക്കാം. ഇനി 5 മിനിറ്റ് നമുക്കിത് ഈ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോഴേ ഇത്രയുള്ളൂ നമ്മുടെ വെറൈറ്റി പർദ്ദ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടാവും. നല്ലൊരു പ്രത്യേക ഒരു രുചി തന്നെയാണ് ഇതിന്. നമ്മുടെ റഷ്നറി ആണെന്നൊന്നും ഇത് പറയുകയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഒരു വെറൈറ്റി അല്ലേ ഇത്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഒരു കേക്ക് പോലെ കട്ട് ചെയ്യാനൊക്കെ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.